മുസ്ലിം ലീഗ് നെമ്മാറ അയിലൂർ പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത്. മുസ്ലിം ലീഗ് ജില്ലാ ഉപാധ്യക്ഷൻ അബ്ദുൾ റഹീം ധർണ ഉദ്ഘാടനം ചെയ്തു. അരിയുടെ വിലവർധന, പലവ്യഞ്ജന സാധനങ്ങൾക്കുള്ള ക്രമാതീതമായ വിലവർധന, വെള്ളക്കരം വർധന, അതുകൂടാതെ തന്നെ ഇലക്ട്രിസിറ്റി വർധന, എല്ലാത്തിനും വർദ്ധിപ്പിക്കുക. 20% കണ്ടേ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുക. ഈ രാജ്യത്തെ പാവങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്ത ഒരു സമീപനം ഇവിടുത്തെ തൊഴിലാളി സർക്കാർ തൊഴിലാളി മുന്നണി എന്ന പേരിൽ ഇടതുമുന്നണി നടത്തുന്ന ഈ കൊള്ള അവസാനിപ്പിക്കുന്നതിനുള്ള ആരംഭം ഇവിടെ തുടങ്ങുകയാണ്. നമുക്കറിയാം, ഈ നാട്ടിൽ ഒരുപാട് അഴിമതി കേസുകളുടെ മധ്യത്തിലാണ് കേരള ഇടതുമുന്നണി ഇവിടെ നിലകൊള്ളുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ വീണ വിജയൻ 1,72,00,000 രൂപയുടെ കമ്മീഷൻ വാങ്ങിച്ചതിൻ്റെ പേരിലുണ്ടായ വിവാദം കെട്ടിറങ്ങുന്നതിന് മുമ്പ് മന്ത്രി ബിന്ദു ഒരു കണ്ണട വാങ്ങുന്നതിന് വേണ്ടി മാത്രം 35,000 രൂപ എഴുതിയെടുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ നാട്ടിലെ തൊഴിലാളി വർഗ സർക്കാരിൻ്റെ പ്രതിനിധികളെന്ന് അഭിമാനിക്കപ്പെടുന്ന ഇവർ സർക്കാരിനെതിരെ കൊള്ളയടിച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങളും ആഡംബരപൂർവമായ പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും കൊണ്ട് ഈ രാജ്യത്തെ സാധാരണക്കാരെ കൊള്ളയടിക്കുകയാണ്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം ഹനീഫ അധ്യക്ഷനായി, എ കെ ഇബ്രാഹിം അലി, ജൈനലാവുദ്ദീൻ, യൂസഫ് പള്ളത്തൊടി എന്നിവർ പ്രസംഗിച്ചു.